നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായ മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. അതിനുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പുകൾ ഇപ്പോൾ വിതരണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ലഭിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾ നമ്മൾ വിവിധ വകുപ്പുകൾ മുഖേന അന്വേഷിച്ച് അവയുടെ ഫയലുകൾ ഉൾപ്പെടെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം COVID-19 പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആനുകൂല്യങ്ങളിലേക്ക് നമ്മളുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടും ഈ ചാനൽ റെക്കമെൻഡ് ചെയ്ത് ഈ ചാനൽ വഴി ആ വീഡിയോകളൊക്കെ കണ്ട് അതിലേക്ക് അപേക്ഷ വയ്ക്കാനൊക്കെ ഒന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഈ വീഡിയോയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിൻ്റെ റെന്യൂവൽ അപേക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത്. 2020-21 അക്കാദമിക് വർഷത്തെ റെന്യൂവൽ അപേക്ഷകൾ, അതായത് പുതുക്കൽ. നിലവിൽ ഫ്രഷായിട്ട് അപേക്ഷകൾ വിളിച്ചിട്ടില്ല, അത് വിളിക്കുമ്പോൾ അതിൻ്റെ കാര്യവും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാക്സിമം ലഭിക്കുക, അതായത് വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്കാണ് സഹായം നൽകുക. 13,000 രൂപ വരെ ഏറ്റവും കൂടിയത് ലഭിക്കും. അത് ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ഇനത്തിനാണ് ലഭിക്കുക. അല്ലാത്ത പക്ഷം നിലവിൽ ലഭിക്കുക 5,000, 6,000, 7,000 എന്നീ തോതിലായിരിക്കും ലഭിക്കുക. ഇനി ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്ത് അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന, അതോടൊപ്പം തന്നെ നമുക്കറിയാം റെഗുലർ വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കണം, അതുകൂടാതെ തന്നെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കാണ് ഇതിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്തുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക്, അതോടൊപ്പം തന്നെ പരിവർത്തിത ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക്, ലത്തീൻ ക്രൈസ്തവ പെൺകുട്ടികൾക്കെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കും. ബിരുദ കോഴ്സുകൾ മുതൽ ബിരുദാനന്തര കോഴ്സുകൾ വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അപ്പോൾ ബിരുദാനന്തര കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്, നോൺ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ 7,000 രൂപയോളം ലഭിക്കും. ഇനി നമുക്കറിയാം നോൺ പ്രൊഫഷണൽ ബിരുദ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് 5,000 രൂപയും, അതോടൊപ്പം തന്നെ നോൺ പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് 6,000 രൂപയായിരിക്കും ഒരു വർഷത്തിൽ ലഭിക്കുക. അപ്പോൾ നിലവിൽ ഓരോ വർഷവും പുതുക്കൽ പ്രക്രിയ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് റിന്യൂ ചെയ്ത് അടുത്ത വർഷത്തെ ആനുകൂല്യം നേടാം. അപ്പോൾ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ഇനത്തിൽ 13,000 രൂപ, അതോടൊപ്പം തന്നെ നിലവിൽ സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുക 5,000, 6,000, 7,000 എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട്, നിലവിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ്, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ്, അങ്ങനെ രണ്ട് കാറ്റഗറിയാണ്. ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് വിദ്യാർത്ഥിനിക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ഇനത്തിലേക്ക്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്ന തരത്തിൽ അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അപേക്ഷ വയ്ക്കുമ്പോൾ 30 ഒക്ടോബർ മുൻപ് തന്നെ നിലവിൽ അപേക്ഷകൾ എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓൺലൈനായിട്ട് ജനസേവ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്ഥാപന മേധാവിക്ക് എത്തിക്കുകയും, അതായത് നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അത് വേരിഫിക്കേഷൻ ചെയ്ത് പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ പോർട്ടലിൽ നിന്ന് പിന്നീട് വേരിഫിക്കേഷൻ നടത്തിയ ശേഷമൊക്കെയാണ് തുക വിതരണം നടത്തുക. ഇനി അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളൊക്കെയാണ് ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നത് തന്നെ, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ തുക എത്തിച്ചേരുകയും ചെയ്യും. അത് മാത്രമല്ല, കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് വിതരണം നടക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുള്ള വിവരങ്ങളെല്ലാം തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ വയ്ക്കേണ്ടത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഉള്ളത് പുതുക്കൽ അപേക്ഷകളാണ്, നിലവിൽ ഫ്രഷ് ആപ്ലിക്കേഷൻ ആയിട്ടില്ല. 2019-20 അക്കാദമിക് വർഷത്തിൽ നിലവിൽ തുക ലഭിച്ചു. 2020-21 പുതുക്കലാണ് ഇപ്പോൾ വിദ്യാർത്ഥിനികൾ നടത്തേണ്ടത്. ഫ്രഷ് ആപ്ലിക്കേഷൻ നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്, ഇതുവരെ സമയം ആയിട്ടില്ല. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായിട്ട് എത്രമേയും കണ്ടുമുട്ടാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എന്നെ വിളിച്ചത് ഉപയോഗിക്കുക.